അഖിൽ മാരാരിന്റെ വൈഫ് ലക്ഷ്മി വന്ന സമയത്ത് ലക്ഷ്മിയും ശോഭയും ഇരുന്ന് ബാത്റൂമിന്റെ അവിടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ. ആ സമയത്ത് അവിടെ ശോഭ ഒരു ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ലൈവിൽ അത് കൃത്യമായി എന്തിനായിരുന്നു എന്നുള്ളത് കാണിച്ചിരുന്നില്ല. ലൈവിൽ നമുക്കത് കൃത്യമായി ശോഭ സംസാരിക്കുന്നത് കട്ട് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ എപ്പിസോഡിലാണ് ഇവിടെ ശോഭ എന്താണ് സംസാരിക്കുന്നത് എന്ന് കാണിച്ചത്. അതിൽ ശോഭ പറയുന്ന കാര്യം ലാസ്റ്റ് അവിടെ ഉണ്ടായ വഴക്കിനെ കുറിച്ചാണ് ശോഭ അവിടെ സംസാരിക്കുന്നത്. ലാസ്റ്റ് വഴക്ക്, ശോഭയും മാരാരും തമ്മിലുണ്ടായ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ വഴക്ക്, ആ വഴക്കിൽ അവിടെ സാഡിസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു ശോഭ. അതിനെ കുറിച്ചാണ് അവിടെ ലക്ഷ്മിയുടെ അടുത്തിരുന്ന് ശോഭ സംസാരിക്കുന്നുണ്ടായിരുന്നത്. സാഡിസ്റ്റ് എന്നുള്ള ആ ഒരു വാക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനത് തിരിച്ചെടുക്കാനായിട്ട് ഒട്ടും തയ്യാറായിരുന്നില്ല. പിന്നെ അയാൾ അവിടെ ഇരുന്ന് രണ്ട് മക്കളുണ്ട്, എനിക്ക് പെൺമക്കളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു സാഡിസ്റ്റിന്റെ മക്കൾ എന്ന് പുറത്ത് ആരും വിളിക്കരുതല്ലോ, അതുകൊണ്ട് അതൊന്ന് തിരിച്ചെടുത്തേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് അഖിലുമായി സംസാരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പറയാണ് ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കുന്നു എന്നാണ് അവിടെ ശോഭ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ശോഭ പറഞ്ഞ മറ്റു രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ അഖിലിനെ ഞാൻ സാഡിസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്ക് ഞാൻ തിരിച്ചെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു വ്യക്തി മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ സാഡിസ്റ്റ് എന്ന് തന്നെ ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇത് രണ്ട് പെൺമക്കളുണ്ട്, ഒരു ഫാമിലി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ പറയുകയുള്ളൂ എന്നൊരു കാര്യം കൂടി അവിടെ ശോഭ പറയുന്നുണ്ട്. അതുകൂടാതെ ശോഭ പറയുന്നുണ്ട് എന്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വിഷമങ്ങളുണ്ട്. ലാലേട്ടൻ വന്നിട്ട് കുറച്ചൊക്കെ സോൾവ് ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സിൽ കുറെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്ന് അവിടെ പറയുന്നുണ്ട് ശോഭ. പക്ഷേ ഇതെല്ലാം കൂളായിട്ട് എടുത്തുകൊണ്ട് അവിടെ ലക്ഷ്മി പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, അതുകൊണ്ട് തന്നെ എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നുന്നേയില്ല. അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ശീലം ചേട്ടനെ പോലെ തന്നെ എനിക്കില്ല. ചേട്ടനെ അത് കഴിഞ്ഞാൽ അപ്പ തന്നെ കഴിഞ്ഞു, അതുപോലെ തന്നെയാണ് ഞാനും. അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ശീലമൊന്നുമില്ല, അതൊരു പ്രോബ്ലം അല്ല, ഇതൊരു ഗെയിമാണെന്ന് എനിക്ക് നല്ല വ്യക്തമായി അറിയാം, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് അവിടെ ലക്ഷ്മി കൊടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാരാർ എന്ത് മറുപടിയാണോ സാധാരണ എല്ലാവർക്കും വഴക്കിട്ട് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ കൊടുക്കുക, ആ രീതിയിൽ തന്നെ ലക്ഷ്മി കൂളായി നിന്നുകൊണ്ട് അവിടെ ഒരു മറുപടി കൊടുത്തു. അവിടെയും ചെറുതായി പോയത് ശോഭ എന്നൊരു വ്യക്തി മാത്രമാണ്. അവിടെ ശോഭ ഒരിക്കലും അവിടെ ക്ഷമാപണം നടത്തല്ല ചെയ്തത്, ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതും ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് പിൻവലിക്കില്ല, സാഡിസ്റ്റ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സാഡിസ്റ്റിന്റെ മക്കൾ എന്ന് ആരും വിളിക്കരുതല്ലോ, അതുകൊണ്ട് മാത്രമാണ് ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നത് എന്നാണ് അവിടെ ശോഭ പറഞ്ഞത്. അപ്പോൾ സാഡിസ്റ്റ് തന്നെയാണ് അഖിൽ മാരാർ എന്നവിടെ ഉറപ്പിച്ചു പറയുകയായിരുന്നു ശോഭ എന്നാണ് എനിക്ക് ആ ഒരു വാചകത്തിൽ നിന്ന് തോന്നിയത്. വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ ആ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് വെറുതെ ഒന്ന് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം. അതോടൊപ്പം തന്നെ ശോഭ അവിടെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എനിക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എനിക്ക് മറക്കാനായിട്ട് കുറച്ച് സമയം വേണം എന്നവിടെ പറയുന്നുണ്ട്. അവിടെ ലക്ഷ്മിയുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കായിരുന്നു ശോഭ എന്ന് എനിക്ക് തോന്നിപ്പോയി. മറ്റുള്ള ജനങ്ങൾ, ഇത് കാണുന്ന ജനങ്ങളുടെ മുന്നിലെ ശോഭ ഒരു നല്ല കുട്ടിയായിട്ട് വരാണ്, ഞാൻ ആ വാക്ക് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ല കുട്ടിയായിട്ട് അഭിനയിക്കും. അതോടൊപ്പം ശോഭേനെ മാരാര് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് വൈഫിന്റെ മുന്നിലിരുന്ന്, മാരാരുടെ വൈഫിന്റെ മുന്നിലിരുന്ന് തന്നെ ശോഭ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവരുടെ കണ്ണിലേക്ക്, മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അത് എത്തിക്കുക എന്നൊരു ലക്ഷ്യം അവിടെ ശോഭ വളരെ വ്യക്തമായി കളിച്ച ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് എനിക്കത് തോന്നി. അവിടെ മാരാർ ഒരു സാഡിസ്റ്റും വൃത്തികെട്ടവനുമാണ് എന്ന് അവിടെ ശോഭ വരുത്തി തീർക്കുന്ന പോലെയായിരുന്നു ശോഭയുടെ സംസാരം. അവിടെ ആ പറഞ്ഞ കാര്യം ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കാം, എങ്ങാനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പുറത്തേക്ക് വരും? അപ്പൊ ശോഭ വിളിച്ച ആ സാഡിസ്റ്റ് എന്ന് പറയുന്ന ആ വാക്ക് അവിടെ തന്നെ നിലനിൽക്കുകയല്ലേ? ശോഭ ഒരിക്കൽ പോലും ആരാരെടുത്തോ മറ്റുള്ളവരെടുത്തോ അത് പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മിയുടെ അടുത്ത് മാത്രം പറയുന്നു എന്നാണ് പറഞ്ഞത്. ലക്ഷ്മിയുടെ അടുത്ത് മാത്രം അവിടെ സംസാരിച്ച ഒരു കാര്യം ക്യാമറയിലൂടെ പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞത് ഒരിക്കലും ശോഭ പൂർണ്ണ മനസ്സോടെ തിരിച്ചെടുത്തതല്ല, രണ്ട് പെൺമക്കളുള്ളതുകൊണ്ട് മാത്രം ഞാനും തിരിച്ചെടുക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ശോഭ പറയുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് അവിടെ ഉള്ളത്? അവിടെ പുറത്തുള്ള ജനങ്ങൾ ഇത് കേട്ടു, അംഗീകരിച്ചു എന്നാണ് ശോഭ വിചാരിക്കുന്നത്. ഇവിടെ ശോഭ വളരെയധികം ചെറുതാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ശോഭ അവിടെയും ഗെയിം കളിക്കുകയായിരുന്നു, വ്യക്തമായ ഗെയിം പ്ലാൻ ആയിരുന്നു ശോഭ അവിടെ കാണിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ, പ്രേക്ഷകരുടെ മുന്നിൽ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ മുന്നിൽ ഒരു നല്ല കുട്ടി ആവാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ മാപ്പ് അപേക്ഷിച്ചു, ക്ഷമ ചോദിച്ചു എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഒരു നല്ല കുട്ടി ആവാൻ ശ്രമിക്കുന്ന ശോഭേനെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അല്ലാതെ ശോഭ വളരെ മനുഷ്യത്വപരമായി അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ഉള്ളിൽ നിന്ന് ഒരു ക്ഷമാപണം നടത്തുകയോ അതും ലക്ഷ്മിയുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുകയോ ചെയ്തതല്ല. അവിടെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ അവിടെ നിന്ന് ശോഭ വരുന്നുണ്ടായിരുന്നു. പക്ഷേ
ശോഭയുടെ മനസ്സ് അവിടെയും ശുദ്ധമായിട്ട് എനിക്ക് തോന്നിയില്ല.